ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് പറഞ്ഞത്. വെറൈറ്റി സാധനം ആരും ട്രൈ ചെയ്യാത്ത നന്ദുബിയാർ ട്രൈ ചെയ്യുന്ന നന്ദുബിയാറാണ് ഇന്നത്തെ കുക്കർ. നന്ദുബിയാർ ഒരു വലിയ സൂപ്പർ ബ്രഹ്മാണ്ട റെസിപ്പിയാണ് ഇന്ന് തരാൻ പോകുന്നത്. പെപ്പർ ലിവർ ഫ്രൈ ആണോ റോസ്റ്റ് ആണോ? നമുക്കെന്തെങ്കിലും ചെയ്യാം. റോസ്റ്റ് അല്ലേ, ഫ്രൈ ആണെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. അല്ലേടാ, ഫ്രൈ ആണെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. കഴിഞ്ഞ വീഡിയോ കണ്ണൂർ മോക്ടൈൽ കോക്ടൈൽ കോക്ടൈൽ ഒരു വലിയ ബ്രഹ്മാണ്ട വിജയമായിട്ട് എല്ലാവർക്കും നന്ദി. ശ്രീകാന്തിനെ വിളിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാം. പ്രൊഡ്യൂസർ ശ്രീകാന്ത്. അത് ഞാൻ നിനക്ക് തരും. ലിവർ അര കിലോ ഉള്ളു കേട്ടാടാ. എല്ലാ തവണയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മള് അര കിലോയിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടില്ല. ഫ്രോസൺ എടുത്താല എനിക്ക് ഫ്രോസൺ എന്ത് താല്പര്യം? ടേസ്റ്റ് ഡൗട്ട് ആണ്. അല്ലെങ്കിലും ടേസ്റ്റ് ഇല്ലല്ല. സ്നേഹമല്ലേ ബിയാറിന്? ആദ്യം ഒരാൾ എന്നെ കാറിൽ വീട്ടിൽ ലിവർ ഫ്രൈ ഇന്നലെ പറഞ്ഞോളൂ. അല്ലേടാ, ഇന്ന് എട്ടടിക്ക് എനിക്ക് ലിസ്റ്റ് വന്നടാ. എനിക്ക് ആത്മാർത്ഥതയുണ്ട്. നിങ്ങൾ വരും ഞാൻ മറ്റേ യൂട്യൂബിൽ റെസിപ്പി എഴുതൂലേ, അതുപോലെ ഒരു ലിസ്റ്റ് എടാ. എനിക്ക് നോക്കി എടുത്തോളാം. ബിയാർ സൂപ്പർ അല്ലേ? എന്നിട്ട് എത്തിയില്ല. എടാ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, ഇവന് വീട്ടിൽ നിന്ന് അങ്ങനെ അധികം പുറത്തിറങ്ങൂല. പക്ഷെ ഊട് വഴികൾ മൊത്തം അറിയാം. പക്ഷെ രാവിലെ അറിഞ്ഞൂടാ, രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ അവന് ഊട് വഴികളെല്ലാം കറക്റ്റ് ആയിട്ട്. അതെന്താണെന്ന് എനിക്കത്. ഊട് വഴി എങ്ങനെയാണ് നിനക്ക് അറിയാൻ പറ്റണം? കഴക്കൂട്ടത്തിന്റെ വിശ്വസ്ത സ്ഥാപനം, ചിക്കൻ തുടങ്ങിയ വസ്തുക്കൾക്ക് സമ്മാനിച്ചു. എല്ലാ കിഴങ്ങുകളും ഇവിടെ അവൈലബിൾ ആണ്. എക്സോട്ടിക് കിഴങ്ങാണ്. കഴക്കൂട്ടത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. സ്ഥാപനം ഇല്ല, ഇത് ഇത് സബ്സ്റ്റേഷന്റെ ഓപ്പോസിറ്റേ അല്ല. കനലും ഇല്ല, ഒരു പുല്ലും ഇല്ല. കുറച്ച് ഈർപ്പുണ്ടെന്നാണ് കേട്ടത്. വഴുതേറ്റി പോലും ഈ കടയിൽ ആരും വരുന്നു. പൈസ മേടിച്ചില്ല. നല്ല കടയാണ്. ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ട്. സബ്സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എല്ലാ കടയും കരിയിലൊട്ട് ഈർപ്പയില്ല. എല്ലാം നല്ലോണം തന്നെ. വെജിറ്റബിൾസ് ഉണ്ട്, കിഴങ്ങുണ്ട്, ചേനയുണ്ട്, എല്ലാം ഉണ്ട്. ലിവർ കിട്ടിയിട്ടുണ്ട്, നാരങ്ങ വാങ്ങി, വെളുത്തുള്ളി വാങ്ങിച്ച്. എടാ നീ നാരങ്ങയും വെളുത്തുള്ളി ഇവിടെ 30 രൂപയായുള്ളൂ. എവന് മുട്ടായി മേടിച്ച് ചെയ്തു. ശ്രീകാന്ത്, ശ്രീകാന്തിന്റെ കാറ് സർവീസിന് കയറ്റിട്ട് തിരിച്ച് എടുക്കാൻ പോയല്ലേ? ഇല്ല ഇല്ല, തൊടൂല. നീ നിന്റെ ഇത് മാത്രമാണ്, നിന്റെ അഭിപ്രായം മാത്രമാണ്. പള്ളൂല അല്ല, അതായ പള്ളു വിളിക്കുമെന്നേ ഉള്ളു. കാരണം ഇത്രയും പൈസ അല്ലേടാ, പൈസ മുടക്ക്. പൈസ മുടക്ക് ആകെ 30 രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ്. അതെ അതെ അതെ, ഒരു 30,000 രൂപ ഇൻവെസ്റ്റ്മെന്റ്. ശ്രീകാന്ത് നേരെ വീട്ടിൽ വരാം. നിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടതല്ലേ നീ പറഞ്ഞ നേരത്തെ? എടാ അങ്ങനല്ല, ഉണ്ടാക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മസാലയ്ക്ക് കണ്ട എന്തുമാത്രം സീനറിയാണ് നമ്മൾ ഈ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ കാണാൻ കൂടാതെ ഒരു സൂര്യൻ, ഒരു നക്ഷത്രം. നമ്മൾ ഇത്രയും വലിയ സീനറി അല്ലേ, വളരെ റെയറായിട്ട് നടക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മള് ക്യാമറയിൽ ഒപ്പിയെടുക്കണ ഒരു കോൺഫിഡൻസ് ഇപ്പൊ കിട്ടി. ഭാവിയിൽ നമ്മളൊരു അല്ലേ ട്രാവൽ വ്ലോഗ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം. ഒന്ന് കമന്റ് ചെയ്തോ. ക്യാമറ എടുത്ത് ക്യാമറ എടുക്കണ കരള് റോസ്റ്റിന് മറ്റേ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുകൊടു പ്രേക്ഷകർക്ക്. എത്ര കിലോ കരള്, എത്ര ഇത് സാധനം?
എടാ നീ യൂട്യൂബ് ഹിസ്റ്ററി എടു വളരെ അറിയൂല നമ്മള് ഒരു കിലോ കനൽ എടുത്തിട്ടോട്ടെ അതിന് വേണ്ടിട്ട് നമ്മള് വെളുത്തുള്ളി എത്ര ഇരുപത്തഞ്ച് മുപ്പത് അല്ലി എടുത്തോട്ടെ ഒരു ചെറിയ ഇഞ്ചി അത് നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് രണ്ടെണ്ണോ ഇട്ടത് രണ്ടല്ല കുറച്ചുണ്ട് അത് രണ്ടാമത് കുറച്ചുകൂടെ ഇടും ഇത് വേറെ ഇത് നിന്റെ ഇത് നിന്റെ കൂട്ടല്ലേ നമ്മൾ ആദ്യം വയറ്റാൻ വേണ്ടി സവാള നമ്മളൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് വലിയ സൈസ് മിക്സി നേരം മിക്സി നേരം കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് എന്റെ കുടുംബത്തിൽ പക്ഷെ എനിക്ക് ക്യാരറ്റിനെ കാട്ടിയും പപ്പായ ഇച്ചിരി ഫ്രണ്ടോട്ട് ചുവന്ന പാത്രങ്ങൾ ആ പാത്രം എടുത്തോ ഇതിലൊന്നും നമ്മൾ ഇടപെടണ്ടെന്നേ പറഞ്ഞു നേരത്തെ അറിഞ്ഞോളാം കഴിവൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ എനിക്കിതിലൊരു ബന്ധമില്ലേ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം ഇത് കഴുകണം എങ്ങനെ കഴുകണം എന്ന് പറഞ്ഞോ മഞ്ഞപ്പൊടി ഇട്ട് കഴുകണം അത് പറയടാ നീ പിന്നെ വിഘ്നേഷ് പാലൊഴിച്ച് കഴിവിടാ വിഘ്നേഷ് പറഞ്ഞു മഞ്ഞപ്പൊടി പാൽ ഒഴിച്ചാണ് അത് പാമ്പിന് കൊടുക്കാനടാ മണ്ണാറശാല മണ്ണാറശാല ഒരു പഴം കൂടി വെച്ചോട് ഇതൊന്ന് കഴിവെടുത്താണ് ഇന്ന് പുതിയ ടിപ്പാണ് ഇന്നൊരു ടിപ്പ് പ്രേക്ഷകർക്ക് വേണ്ടി വിഘ്നേഷ് പറയുന്നത് നമ്മള് നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പെരുമുളക് പേസ്റ്റ് ഇതിനകത്തോട്ടിട്ട് ഉപ്പിടണ്ട് ഉപ്പിടണ്ട് എണ്ണയിൽ ഒഴിച്ചെന്ന് പറയടാ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ എന്ത് എണ്ണയാണെന്ന് പറയടാ വെളിച്ചെണ്ണ എഞ്ചിൻ ഓയിൽ അങ്ങനെ നിങ്ങൾക്ക് കഴിവടാ മാത്രം വ്ളോഗാണെന്ന് തോന്നണം സെവേള വെങ്കായം മുളകൊടി ആ പിന്നീട് മീഡിയയിലെ സ്പോൺസർ കക്കൂസ് മുളക് പൊടി രുചിക്കൂട്ടല്ലേ കേരളം കണി കണ്ടിരുന്ന രുചിക്കൂട്ട് കറക്റ്റ് തന്നെ കേട്ടോ ഇതിന്റെ ആട് നീ എടുക്കേണ്ടി വരും കേട്ടാ പറയൊന്നും വേണ്ട ഇവൻ ധൈര്യവും എടുത്താ മാത്രം ഇങ്ങനെ നല്ല മണമാണല്ലോ മറ്റേ മണം ഇങ്ങനെ പോണത് വീടുകളൊക്കെ ഇരിക്കട്ടെ ഇത് പുതിയ കമ്പനിയിലെ മുളക് പൊടി ഇവിടുന്ന് എന്താ ഈ മാറ്റത്തിന്റെ നാടകത്തിൽ ഇത് പറയണം നമ്മൾ ലിവറ കേട്ടോ മറന്നു കേട്ടോ എന്താ ഈ മാറ്റത്തിന്റെ രഹസ്യം മാറ്റം നല്ലതല്ലേ അത് പറയാം എന്താ ഈ മാറ്റത്തിന്റെ രഹസ്യം മാറ്റമൊക്കെ നല്ലതല്ലേ എന്താ ഈ മാറ്റത്തിന്റെ രഹസ്യം നല്ലതല്ലേ ആയില്ലടാ ഇനി കുരുമുളക് ഇടണം കുരുമുളക് ഇട്ടില്ല ചേട്ടാ ഉപ്പും കൂടെ ഇടണം ഒരു പണം ഉണ്ടോ പണം ഉണ്ടോ ഒരു പണം ടേസ്റ്റ് നോക്കുക ദാസ നീ ഞാൻ ഫ്ലേവർ ഇറങ്ങിയാ നിൽക്കുന്നു ഫ്ലേവർ ഇറങ്ങിയാ കുറച്ചു വേണ്ട വേണ്ടല്ല സെറ്റായില്ലേ ഇത് ഗാർണിഷ് ചെയ്യണേ ഇത് വെച്ചിട്ട് കരിയപ്പുറം വെച്ചിട്ട് ഇനി ആ ടിഷ്യൂ പേപ്പർ കഴുകുന്നു ടിഷ്യൂ പേപ്പർ കഴുകുക കരൽ കഴുകിയില്ലെങ്കിലും വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ
അതില് ഇല്ലെങ്കിലും മനിയെ ഇച്ചിരി പുക കേട്ടോ അർത്ഥമിച്ച് കൊള്ളാം ക്യാമറ ഇതില് പറയില്ല അതിന്റെ മൂട്ടി തണ്ടാലോ അനുമ്പ കഴിച്ചു തുടങ്ങിയത് അക്കൂസ് മുങ്ങി അക്കൂസ് പെട്ടെന്ന് എമർജൻസി നമുക്ക് വേണ്ടി പോയൊരു സംശയമല്ലേ നല്ല രുചിയുണ്ട് അല്ലേ ആ കുരുമുളകും എല്ലാം കൂടെ സവാള സൂപ്പറായിട്ടുണ്ടല്ലേ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കേ.